ഗൾഫ് സ്ട്രീം നിലയ്ക്കുകയാണോ എന്നുള്ളതാണ് അച്ഛൻ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഭൂമിയിലെ കാലാവസ്ഥയുടെ നിയന്ത്രണത്തിൽ വളരെയധികം പങ്കുവഹിക്കുന്ന ഒരു സമുദ്രജല പ്രവാഹമാണ് ഗൾഫ് സ്ട്രീം എന്നറിയപ്പെടുന്നത്. ആയിരക്കണക്കിന് കൊല്ലങ്ങളായി ഇത് അനവരതം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ ഇത് മന്ദീഭവിക്കുകയാണോ എന്നുള്ള ആശങ്കയാണ് ശാസ്ത്രജ്ഞർ മുമ്പോട്ട് വയ്ക്കുന്നത്. അറ്റ്ലാന്റിക് സമുദ്രത്തിലുള്ള ഒരു ഉഷ്ണജല പ്രവാഹമാണിത്. അമേരിക്കയിലെ മെക്സിക്കൻ ഉൾക്കടലിൽ ഗൾഫ് ഓഫ് മെക്സിക്കോയിൽ നിന്ന് ആരംഭിക്കുന്നത്, അതുകൊണ്ടാണ് ഇതിനെ ഗൾഫ് സ്ട്രീം എന്ന് പറയുന്നത്. അവിടെ നിന്ന് ആരംഭിച്ച് ഫ്ലോറിഡയുടെ തീരം കടന്ന് വടക്കോട്ടൊഴുകി വടക്കേ അമേരിക്കയുടെ കിഴക്കേ തീരം ചേർന്ന് ഇത് പോകുന്നു. വടക്കെത്തുമ്പോൾ കാനഡയുടെ ന്യൂ ഫൗണ്ട്ലാൻഡിലെത്തുമ്പോൾ അത് കിഴക്കോട്ട് തിരികുകയും തിരികെ വീണ്ടും പോരുകയും തെക്കോട്ട് പോരുകയും ചെയ്യുന്നു. വടക്കെത്തുമ്പോൾ ഈ ഇതിന്റെ ചൂട് കുറയും. വടക്കൻ സമുദ്രത്തിന്റെ വടക്കേ നിലെത്തുമ്പോൾ അതിന്റെ ചൂട് കുറയും, അതിൽ കൂടുതൽ ഉപ്പ് ലയിച്ചു ചേരുകയും ചെയ്യും. അപ്പോൾ ഈ പ്രവാഹം കടലിന്റെ അടിഭാഗത്തേക്ക് ഒഴുകിപ്പോവുകയും ചെയ്യുന്നു. അങ്ങനെയാണ് തുടരുന്നത്. വെള്ളവുമായി നീങ്ങുന്ന ഒരു വലിയ കൺവെയർ ബെൽറ്റ് എന്ന് ഇതിനെ വിശേഷിപ്പിക്കാറുണ്ട്. സെക്കൻഡിൽ 20 മില്യൺ അഥവാ 2 കോടി ഘനമീറ്റർ വെള്ളമാണ് ഇതിലൂടെ ഒഴുകുന്നത്. മണിക്കൂറിൽ 6.5 കിലോമീറ്റർ വേഗതയാണ് ഇതിനുള്ളത്. ഫ്ലോറിഡ കടക്കുമ്പോൾ 790 മീറ്റർ ആഴവുമുണ്ട്. വടക്കോട്ടുള്ള പ്രവാഹത്തെ ഉത്തേജിപ്പിക്കുന്നത് കാറ്റിന്റെ ശക്തിയാണ്. ഈ പ്രവാഹം അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഇരുകരകളിലുമുള്ള പ്രദേശത്തിന്റെ കാലാവസ്ഥയെ നിർണ്ണയിക്കുന്നു. വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരത്തിന്റെ മുഴുവൻ മാത്രമല്ല യൂറോപ്പിന്റെ പടിഞ്ഞാറൻ തീരത്തിനും ആഫ്രിക്കയുടെ വടക്കു കിഴിഞ്ഞ പ്രദേശങ്ങളിലും ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഫ്ലോറിഡയുടെ ചൂട് കുറയ്ക്കുന്ന ചെറുച്ച് മിതമാക്കി വയ്ക്കുന്നതും ഇംഗ്ലണ്ടിലെ ചൂട് കൂട്ടി സുഖകരമാക്കി നിർത്തുന്നതും ഇതിന്റെ പ്രതിഭാസമാണ്. കൂടാതെ അറ്റ്ലാന്റിക് തീരങ്ങളിൽ ചുഴലി കൊടുങ്കാറ്റുകൾ ഉണ്ടാക്കുന്നതിനും ഇത് കാരണമാകുന്നുണ്ട്. അറ്റ്ലാന്റിക് മെറിഡിയൻ ഓവർടേക്കിംഗ് സർക്കുലർ എന്നാണ് ഇതിനെ വിളിക്കുന്നത്, അമോക് എന്ന് പറയും. ഉഷ്ണമേഖലാ പ്രദേശത്ത് നിന്ന് ചൂടായ വെള്ളത്തെ അറ്റ്ലാന്റിക്കിന്റെ വടക്കു ഭാഗത്ത് എത്തിക്കുകയും അവിടെ തൊട്ട് അത് താഴോട്ട് പോവുകയും ചെയ്യും. തണുക്കുന്ന വെള്ളം വീണ്ടും തൊട്ട് പോകും. എന്നാൽ ഈ പ്രവാഹത്തിന്റെ വേഗത കുറഞ്ഞു വരുന്നു എന്ന ആശങ്കയാണ് ചില ശാസ്ത്രജ്ഞർ പ്രകടിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതുണ്ടാക്കുന്ന ഭവിഷ്യത്തുകൾ അത്യധികം ഗുരുതരമായിരിക്കും. ആഗോള താപവിതരണത്തെ സാരമായി ബാധിച്ചേക്കാം. വേഗത കുറയുമ്പോൾ താപം കടലിനടിയിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥയിൽ ഇതിന്റെ വേഗത നിലച്ചു പോകുമോ എന്നുള്ളതാണ് ആശങ്ക. ജർമ്മനിയിലെ ക്ലൈമറ്റ് ഇമ്പാക്ട് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സ്റ്റെഫാൻ റാംസ്റ്റോപ്പ് നയിച്ച പഠനത്തിന്റെ റിപ്പോർട്ടാണ് ഇത്. അത് നേച്ചർ ജിയോ സയൻസസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ പ്രവാഹത്തിന്റെ ഫലമായിട്ടാണ് ശൈത്യകാലത്തിൽ നോർവേയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കടലിന്റെ താപനില ആ അക്ഷാംശരേഖാ പ്രദേശത്ത്, അതായത് 66 ഡിഗ്രി അക്ഷാംശരേഖയാണ് അവിടെ ഉള്ളത്, ആ പ്രദേശത്ത് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ 22 ഡിഗ്രി സെൽഷ്യസ് കൂടുതലായി അനുഭവപ്പെടുന്നുണ്ട്. ഇത് ലോകത്തിന്റെ കാലാവസ്ഥാ വ്യതിചലനങ്ങളിൽ ഏറ്റവും വലിയ ഒന്നായിട്ടാണ് അറിയപ്പെടുന്നത്. ഇംഗ്ലണ്ടിന്റെ പടിഞ്ഞാറ് ഭാഗത്തും മറ്റു പല യൂറോപ്യൻ രാജ്യങ്ങളിലും സുഖകരമായ താപനില അതിശൈത്യകാലത്തും ലഭ്യമാക്കുന്നതിൽ ഇതിനുള്ള പങ്ക് വളരെ വലുതാണ്. മറ്റൊരു സേവനം ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുക വഴി അന്തരീക്ഷത്തിൽ അടിഞ്ഞുകൂടുന്ന ചൂടിനെ അത് സംഭരിച്ച് കടലിന്റെ ഏതാണ്ട് 1500 മീറ്റർ ആഴത്തിൽ എത്തിച്ചു ശേഖരിച്ചു വയ്ക്കുന്നു എന്നുള്ളതാണ്. ഈ പ്രഭാവത്തിന്റെ വേഗത കുറയുന്നത് വളരെ ആശങ്കയ്ക്കിടയാക്കുന്നുണ്ട്. കഴിഞ്ഞ 2004 മുതലാണ് ശാസ്ത്രജ്ഞർ ഇതിനെ സംബന്ധിച്ചിട്ടുള്ള അളവുകൾ എടുക്കാൻ തുടങ്ങിയത്. അതിന്റെ വേഗത ഒരു 2000 കൊല്ലത്തെ കണക്കുകളായിട്ട് പുറകോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിച്ചു. വൃക്ഷങ്ങളുടെ വാർഷിക വലയങ്ങൾ, മഞ്ഞു കാമ്പുകൾ, താപനിലയുടെ വിവരശേഖരണം, അറ്റ്ലാന്റിക്കിലെ ചെളിയടിയിൽ, കടലിനടിയിലെ കോറലുകളുടെ മാറ്റങ്ങൾ തുടങ്ങി പരിസ്ഥിതി സംബന്ധിച്ച വിവിധ ഇനങ്ങളുടെ മുൻകാല വിവരങ്ങൾ ശേഖരിച്ചാണ് വിശകലനം നടത്തിയത്.
അതിൽ നിന്ന് പ്രവാഹത്തിന്റെ പെട്ടെന്നുള്ള ഒരു ക്ഷയത്തെക്കുറിച്ച് അവർക്ക് മനസ്സിലാക്കി. കഴിഞ്ഞ ഏതാനും ദശകങ്ങളിൽ അതിന് മുമ്പുള്ള 1600 കൊല്ലങ്ങളിലേക്കാൾ ഏറെ ദുർബലമായി ഇത് എന്നാണ് മനസ്സിലാക്കിയത്. ഈ ശോഷണം കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഒരു ഫലമാണ്, നിർഫലമാണ്. 2100 ആകുമ്പോഴേക്കും ഇതിന്റെ വേഗത 45% കുറയാൻ ഇടയുണ്ട് എന്നാണ് അവരുടെ കണക്കുകൂട്ടൽ. പ്രവാഹം നിലച്ചു പോവുകയാണെങ്കിൽ അത് ലോക കാലാവസ്ഥയെ വളരെയധികം ബാധിക്കുന്നതായിരിക്കും. എന്നാൽ ആഗോള താപനം കുറച്ചു വയ്ക്കുന്നത് വഴി, അതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നത് വഴി ഇത് കുറെയൊക്കെ പരിഹരിക്കാൻ കഴിയും എന്നുള്ള ഒരു ആശ്വാസവും അവർ തരുന്നുണ്ട്.